ഇത് പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികമല്ല, പിണറായി സർക്കാരിൻ്റെ ഏഴാം വാർഷികമാണ്. ഈ ഏഴാം വാർഷികത്തിൽ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? ഇവരുടെ 34 വർഷത്തെ സദ്ഭരണത്തിൻ്റെ സൃഷ്ടിയാണ് ആ വരുന്ന ചെറുപ്പക്കാരും മുഴുവൻ. വിദ്യാഭ്യാസമില്ല, വേറൊരു പണി അറിഞ്ഞുകൂടാ, കൂലിപ്പണി മാത്രമേ അറിയുള്ളൂ. ഇതുപോലെ സർക്കാരിനെ, കേരളത്തെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഭരണകൂടം ഉണ്ടായിട്ടുണ്ടോ? ട്രഷറിയുടെ സ്ഥിതി പറയണോ? ഇപ്പോൾ നേരത്തെ പലരും പല കാര്യങ്ങളും സൂചിപ്പിച്ചു. സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരുക്കിയ മറ്റൊരു സർക്കാരുണ്ടായിട്ടുണ്ടോ? 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കടം 1.57 ലക്ഷ കറോറായിരുന്നു, 1.57 ലക്ഷം കോടി. 22-23 ഏതാണ്ട് 4 ലക്ഷം കോടിയിലെത്തി. പ്രതിവർഷം 35,000 കോടി രൂപയാണ് കടം മേടിക്കുന്നത്. 35,000 കോടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1.7 ലക്ഷം കോടിയുടെ കടം കേരളത്തിന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഭരണകൂടം വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇതിനൊക്കെ കേന്ദ്രത്തിൻ്റെ അനുമതി ഉണ്ടെന്നായിരിക്കും മാർക്സിസ്റ്റുകാർ പറയാൻ പോകുന്നത്. പക്ഷെ കേരളത്തിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഈ കടമൊക്കെ മേടിച്ചിട്ടും എന്ത് വികസന പദ്ധതിയാണ് ഇവിടെ നടക്കുന്നേ? ഇപ്പൊ ദേശീയപാതയുടെയും മറ്റും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, അതൊക്കെ കേന്ദ്ര പദ്ധതിയല്ലേ? അതിൽ കുറച്ച് ഭൂമി ഏറ്റെടുക്കാൻ കുറച്ച് പണം ആദ്യം കൊടുത്തിരുന്നു, ശരിയാണ്. പലതും പറഞ്ഞിരുന്നു, പല വാഗ്ദാനങ്ങളും കേരളം കൊടുത്തിരുന്നല്ലോ. അതിൽ നിന്നൊക്കെ പിന്മാറിയില്ലേ അവസാനം? ഇപ്പോ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ ദേശീയപാതയുടെ വികസന പദ്ധതികൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഷഫീർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, എന്തിനാണ് ഇവിടെ വില കൂടാതുള്ളത്? സർവ്വതിനും വില കൂടിയില്ലേ? വേസ്റ്റ് ഡിസ്പോസലിൽ പോലും അഴിമതി നടത്താമെന്ന് ഇവർ കാണിച്ചു തന്നില്ലേ നമുക്ക്? ബ്രഹ്മപുരം എന്തിന്റെ സൂചനയാ? ഇതുപോലൊരു മിസ്മാനേജ്മെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊച്ചി നിവാസികൾക്ക് ഇനി വരാനുള്ള ദിവസങ്ങളിലേ ബോധ്യമാകുള്ളൂ. വേറൊന്ന്, ജിഹാദി പ്രസ്ഥാനങ്ങൾ, നിരോധിത സംഘടനകൾക്ക് പോലും തഴച്ചു വളരാൻ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഈ സർക്കാരിന് കീഴിലുണ്ടായില്ലേ? ഇന്നും ഉണ്ടാകുന്നു. പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു, അതിന്റെ ട്രൈബ്യൂണൽ അത് ശരിവച്ചു. ഇപ്പോ മറ്റൊരു പ്രസ്ഥാനം മറ്റൊരു രൂപത്തിൽ അതിന് രൂപം നൽകാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിലാ. കേരളത്തിലെ പോലീസിനോ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോ അതിനെക്കുറിച്ചൊരു ധാരണയുള്ളതായിട്ട് ഇതുവരെ നമ്മൾ കേട്ടില്ല. അല്ലെങ്കിൽ അവർ ശക്തമായ നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുമായിരുന്നോ? മറ്റൊന്ന്, ഇപ്പൊ KSRTC കാര്യ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് വലിയ വാദവരാധ പ്രസംഗിക്കുന്നവരാ മാർക്സിസ്റ്റുകാര്. 41 ദിവസം ശമ്പളം കിട്ടിയില്ല എന്നൊരു ബാഡ്ജ് കുത്തിപ്പോയതിന്റെ പേരിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാരിയെ പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ KSRTC ഡിപ്പോകളിലും സമരം നടന്നിരുന്നില്ലേ? അവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ച് ബാഡ്ജും കുത്തി ഈ CUT ഉൾപ്പെടെ ഉള്ളവര് സമരം നടത്തിയില്ലേ? അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഈ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്നവര് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഇന്നിപ്പോ പത്രങ്ങളിൽ മുഴുവൻ വന്നിട്ടുണ്ട്. ശമ്പളം കൊടുക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടില്ല പലർക്കും, അത് കൊടുക്കണമെന്ന് ഹൈക്കോടതിയിലെ ഉത്തരവ് വന്നു. അതും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ഉത്തരവിനെ ചോദ്യം ചെയ്യാനാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതൊരു ഇടതുപക്ഷ സർക്കാരാണോ? ഇതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്ര. ഇതേ പ്രവർത്തനമാണ് ഇവർ ബംഗാളിൽ കാഴ്ചവെച്ചത്. 34 വർഷം ഭരിച്ചിട്ട് ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ നാട്ടില് കൂലിപ്പണിക്ക് വരുന്നവര് എത്ര പേരുണ്ട് ബംഗാളിൽ നിന്ന്? ഇവരുടെ 34 വർഷത്തെ സദ്ഭരണത്തിന്റെ സൃഷ്ടിയാണ് ആ വരുന്ന ചെറുപ്പക്കാർ മുഴുവൻ. വിദ്യാഭ്യാസമില്ല, വേറൊരു പണി അറിഞ്ഞുകൂടാ, കൂലിപ്പണി മാത്രമേ അറിയുള്ളൂ. ആഹാരത്തിന് വകയില്ലാതെ ബംഗാളിൽ നിന്ന് ഓടി വരുന്ന ഗതികേട് ഉണ്ടാക്കിയത് ആരുടെ ഭരണ? ത്രിപുരയിലും ഇവർ ഇത് തന്നെയാണ് ചെയ്തത്.
അവസാനം അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യം വന്നപ്പോൾ അവരെ പിടിച്ച് പുറത്താക്കി. ഇത്തവണ കോൺഗ്രസ്സുകാരുടെ പോലും കൂടെ നിന്നിട്ട് പോലും 5 വർഷം മുമ്പ് കിട്ടിയ സീറ്റും വോട്ടും കിട്ടിയില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇവരെ തിരിച്ചറിയുന്നുണ്ട്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ലത്, അല്ലെങ്കിൽ RSSനെ കുറ്റം പറഞ്ഞിട്ടോ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. UPA ഗവൺമെന്റിന്റെ കാലത്ത് 5 വർഷക്കാലത്ത് കേരളത്തിന് കിട്ടിയത് 55,058 കോടി രൂപയാണെങ്കിൽ മോഡി ഗവൺമെന്റിന്റെ കാലത്ത് 5 വർഷക്കാലത്ത് കിട്ടിയത് 229,844 കോടി രൂപയാണ്. അത് ടാക്സ് ഡെവല്യൂഷൻ ഉണ്ട്, ഫൈനാൻസ് കമ്മീഷനിലെ ഗ്രാന്റ് ഉണ്ട്, സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ട്, അതർ പ്രോഗ്രാംസിന്റെ പ്രോജക്ട്സിന്റെ പേരിലും കൂടിയുണ്ട്. ഇത്ര മാത്രം പൈസ കേരളത്തിന് കൊടുത്തിട്ട് കേന്ദ്രത്തിന് കുറ്റം പറയാം നിങ്ങൾക്ക്? അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. EMSന്റെ കാലം മുതൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് സമരവും ഭരണവും എന്നതായിരുന്നു നിങ്ങളുടെ നിലപാട്. അതിനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്നിട്ട് ഈ പ്രചരണം നടത്തിയിട്ടൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ആദ്യ റൗണ്ടിൽ.